ലഹരിവിരുദ്ധ സന്ദേശങ്ങളുടെ സംഗമവേദിയായി ക്ഷേത്രസന്നിധിയും ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നാടിനൊപ്പം ഞങ്ങളുമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത പരിപാടി നടന്നത്. This news sponsored by മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ, തീർത്ഥം ശുദ്ധം, തികച്ചും സ്വാദിഷ്ടം. അമ്പലത്ര ശിശു സൗഹൃദ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയാണ് ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്ര സംരക്ഷണ സമിതി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സദസ് സംഘടിപ്പിച്ചത്. നാട്ടിലെ ക്ലബ്ബുകളിലും രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിലും പൊതുയിടങ്ങളിലും നടത്തിവരാറുള്ള പരിപാടികളിൽ നിന്നും തികച്ചും വിഭിന്നമായി ആധ്യാത്മിക കേന്ദ്രത്തിൽ വെച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയുടെ കാഹളമുയരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ആത്മീയ പരിവേഷത്തിന്റെ നേർക്കാഴ്ചയായി. കുട്ടികളെയും യുവജനങ്ങളെയും കാർന്നു തിന്നുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശബ്ദമുയർത്താൻ ബോധവൽക്കരണ ക്ലാസുകളോടൊപ്പം ആധ്യാത്മിക വചനങ്ങളും ഉപനിഷത്തുകളും പകർന്നു നൽകി ബോധവൽക്കരിക്കണമെന്ന് യോഗത്തിൽ സംസാരിച്ചവരെല്ലാം അഭിപ്രായപ്പെട്ടു. കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടമ്പുളൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് മറ്റ് ഏതൊരു ക്ഷേത്രത്തിനകത്തും ഇത്തരമൊരു പരിപാടി ഈ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ തന്നെ നടത്തിയിട്ടുള്ള അനുഭവം ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് പറയുകയാണ്, വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ്, ഈ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള എൻ്റെ സംഘാടകരെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. ചടങ്ങിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് വി വി രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. അമ്പലത്ര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ ജയചന്ദ്രൻ ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രകാശൻ, പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ വി കുഞ്ഞമ്പു, രജനി നാരായണൻ, ക്ഷേത്ര മാതൃസമിതി സെക്രട്ടറി ജയ തമ്പാൻ, അനിൽകുമാർ ചുണ്ണങ്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി പി ഉപേന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി പ്രിയേഷ് നന്ദിയും പറഞ്ഞു. ലഹരിവിരുദ്ധ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരുപുരം യൂത്ത് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ പാറപ്പള്ളി കേന്ദ്രീകരിച്ച് ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് നടത്തിയ ലഹരിവിരുദ്ധ കൂട്ടയോട്ടവും പരിപാടിയെ ശ്രദ്ധേയമാക്കി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.